എന്റെ വലിപ്പം കൊണ്ടല്ലല്ലോ നിങ്ങൾ ഈ നിൽക്കുന്നതാണോ? നമ്മളെ കുറെ ചവിട്ടി കൂട്ടിയ ആളുകളല്ല നിങ്ങള്. നാളെ ചവിട്ടി കൂട്ടാൻ കിട്ടി നിങ്ങൾ ചവിട്ടും ചെയ്യും, അതിന് യാതൊരു സംശയമില്ല. ഞാൻ ഉയർത്തുന്ന വിഷയം ഈ സമൂഹത്തിലൊരു സീരിയസ് വിഷയമായതുകൊണ്ടല്ലേ നിങ്ങൾ നിൽക്കുന്നത്? അല്ല, എന്റെ വലിപ്പം കൊണ്ടാണോ? ഞാൻ അങ്ങനെയാണ് വിചാരിച്ചാലോ? ഞാൻ അങ്ങനെ ആരപ്പുറത്താണ്? അങ്ങനെയൊന്നും ആരും തെറ്റിദ്ധരിക്കണ്ട. ഞാൻ കേരളത്തിൻ്റെ നിയമസഭയിൽ ബഹുമാനപ്പെട്ട കഴിഞ്ഞ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയുടെ നിയമസഭയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. എൻ്റെ കച്ചവടം മുഴുവൻ പൂട്ടിച്ചു നിങ്ങൾ. ഈ ഇരിക്കണ നിങ്ങളാ പൂട്ടിച്ചത്. അതിന് പിന്നിൽ നിന്ന് ഈ പറയുന്ന യു ഡി എഫിൻ്റെ ആളുകളാണ്. കോടതിയിൽ മുഴുവൻ എൻ്റെ സ്വത്ത് മുതലുകൾക്ക് മുഴുവൻ നിങ്ങൾ കേസ് കൊടുത്തു. ഇന്നും ഞാൻ കേസിൽ നടത്തി ഓരോന്നും ഊരി വരികയാണ്. അന്ന് അവരെന്താ വിചാരിച്ചത്? എന്നെ അങ്ങോട്ട് പ്രതിരോധത്തിലാക്കിയാൽ ഞാൻ ഈ ഏർപ്പാട് നിർത്തി ഓലെ കൂടെ തിരിച്ചില്ലെന്ന് അന്ന് കേരളത്തിൻ്റെ നിയമസഭയിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. തോമസ് കുട്ടി, ഡേറ്റ് വേണം, ഇതുവരെ പരിശോധിച്ച് നോക്ക്. അന്ന് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയോട് കേരളത്തിലെ നിയമസഭയിൽ ഞാൻ പറഞ്ഞു, ഈ ഒരു തോർത്തമുണ്ടെങ്കിൽ ഈ ഫ്ലോറിൽ കിടന്ന് ഞാൻ ഉറങ്ങും, ഒരു കുമ്പിൾ കഞ്ഞിയും ഒരു ഉണക്കമീനുണ്ടെങ്കിൽ ഞാൻ ഈ നാട്ടിൽ ജീവിക്കും. എന്നെ സാമ്പത്തികമായി തകർത്തുകൊണ്ട് പൊന്നാര പ്രതിപക്ഷ നേതാവ് നിങ്ങൾക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അത് തന്നെ എപ്പോഴും പറയാനുള്ളത്. ഒരു ചുക്കും ആർക്കും ചെയ്യാൻ കഴിയില്ല. പരമാവധി നിങ്ങൾ കൊല്ലും, അല്ലെങ്കിൽ നിങ്ങൾ ജയിലിലടക്കും. അതിനപ്പുറം ഒരു ചുക്കും ചെയ്യില്ല. ഞാനതിന് തയ്യാറാണ്. എനിക്ക് ആ ഒരു പേടിയില്ല. ആ വാപ്പാക്ക് ഞാൻ ജനിച്ചിട്ടില്ല. ഇതെൻ്റെ വീട്ടിലെ കാര്യത്തിന് ഇറങ്ങിയല്ല. എൻ്റെ വീട്ടിലെ കാര്യത്തിന് ഇറങ്ങിയാണെങ്കിൽ എൻ്റെ കാല് പിടിച്ച ആ ഐ പി എസ് ആണ് 25 കൊല്ലം എൻ്റെ അടിമയാകാന്ന് പറഞ്ഞാൽ ഓനെ കുട്ടി 4 IPSR കൂട്ടി എനിക്ക് നടന്നാൽ മതിയായിരുന്നു. സുഖമായിട്ട് എനിക്ക് രാഷ്ട്രീയം നടത്തായിരുന്നു. ഇതെല്ലാം ധരിച്ച് ഈ ഒരു ഇത്രയും വലിയ റിസ്ക് ഞാൻ എടുക്കുന്നത് ഈ നാട്ടിലെ അടുത്ത തലമുറക്കെങ്കിലും ഇവിടെ ജീവിക്കണം, മനസമാധാനമായി കിടന്നുറങ്ങണം. മനുഷ്യൻ്റെ അവസാന അത്താണി ആ പോലീസ് സ്റ്റേഷൻ. ആ പോലീസ് സ്റ്റേഷനിലേക്ക് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു സഹോദരിയോട് ചെല്ലുമ്പം നീ അങ്ങോട്ട് പുറകിലേക്ക് വാ എന്ന് പറഞ്ഞ് വീണ്ടും പീഡിപ്പിക്കുന്ന അവസ്ഥ ഈ നാട്ടിലുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ആ ക്രിമിനൽസ് അവിടെ വരുന്നുണ്ട്. അതിനെ എതിർക്കാൻ ഇറങ്ങിയത് ഒരാളൊരു ചുക്കും ചെയ്യില്ല. അങ്ങനെ വിചാരിക്കുമാട്ടോ നിങ്ങൾ? എനിക്ക് അങ്ങനെ തകരണ മനോവീര്യല്ല. എൻ്റെ മനോവീര്യം മഞ്ഞുകട്ടുകൊണ്ട് ഉണ്ടാക്കിയ നിങ്ങൾ വിചാരിക്കണ്ട, മനസ്സിലായോ? ഞാൻ തീയിൽ ജനിച്ച അതിവിടെ ഈ വെയിലത്ത് വാട് നിങ്ങൾ ആരും വിചാരിക്കണ്ട. നിങ്ങൾ കുറേ കല്ലെടുത്ത് എറിഞ്ഞല്ലോ എന്നെ 3-4 കൊല്ലം മുമ്പ്, നിൽക്കാതെ എറിയല്ലായിരുന്നു. നിങ്ങൾ എറിഞ്ഞ കല്ല് മുഴുവൻ ഞാൻ സ്വരൂപിച്ചു. എന്താ ചെയ്യുന്നത്? ഞാൻ എൻ്റെ അടിത്തറ ബലപ്പെടുത്തി. ഞാനൊരു പത്രസമ്മേളനം നടത്തി ഈ പാർക്കും വിഷയങ്ങളുണ്ടായപ്പം മലപ്പുറത്ത്. ഞാൻ ജീവിതത്തിൽ ആദ്യം കരഞ്ഞു വരും നിങ്ങളുടെ മുമ്പിലാണ്. അന്ന് ആ സത്യം നിങ്ങളെ ബോധ്യപ്പെടുത്തുമ്പോൾ ഞാനൊന്ന് ഒന്നിതായിപ്പോയി. അന്ന് നിങ്ങളെ വിളിച്ചു, നിങ്ങൾ വരണം കക്കാടംപോയിൽ, ഈ വെള്ളം തടുത്ത് നിങ്ങൾ നോക്കണം, അവിടുത്തെ SC ST അവിടുത്തെ ട്രൈബൽസുമായി നിങ്ങൾ സംസാരിക്കണം, നിങ്ങൾ സത്യം മനസ്സിലാക്കണം. അവർ സത്യം നിങ്ങളോട് പറയുന്നു പറഞ്ഞപ്പോൾ അന്ന് മായച്ചില്ല. നമ്മളോട് രോഗിയില്ലല്ലോ പറഞ്ഞു പൊന്നാര MLA, ഞങ്ങളവിടെ വന്നിട്ട് എന്താ കാര്യം? സത്യം ബോധ്യപ്പെട്ടാൽ പിന്നെ അത് പറയണ്ടേ? ഞാൻ പറഞ്ഞു ഈ പത്രസമ്മേളനം കഴിഞ്ഞ് നമുക്കൊരു ബസ് എടുത്ത് പോകാമെന്ന്. ഉണ്ടായില്ല. അന്ന് PVNR എന്ത് ചെയ്തു പറയും? പക്ഷേ അതുവരെ ഇങ്ങനെ വിഷമമായിരുന്നു. ഈ വാർത്ത ഇങ്ങനെ വരുമോ? അവിടെ മാന്തി, ഇവിടെ മാന്തി, അവിടെ തിരക്കി, ഇവിടെ തിരക്കി. പറയുമ്പോൾ ഒരു ഇടങ്ങാറല്ലേ. പണ്ടാറടക്ക് ആദ്യമായിട്ടൊരു MLA ആയതാ, മനുഷ്യൻ്റെ മുമ്പിൽ വഷളാകുമല്ലോ. അന്ന് PVNR തീരുമാനിച്ചു, നിങ്ങളുണ്ടാക്കുന്ന അപമാനം ഉണ്ടല്ലോ അന്ന് മുതൽ ഞാൻ ആഘോഷമാക്കി മാറ്റി. ആ ആഘോഷം ഇപ്പോഴും തുടരാണ്. ഒരു ചുക്കും ആരും ചെയ്യില്ല. നമുക്ക് കാണാം, നമുക്ക് അത് വിട്ടളി, നമ്മുടെ അടുത്തേക്ക് വേണ്ട. ഇനി എന്തിനാ നിങ്ങൾ ബേജാറാവണെന്ന്? എനിക്കിനി എന്ത് നില? നിങ്ങളെന്തിനാ ബേജാറാണ്? എനിക്കങ്ങനെ ബേജാറുണ്ടെങ്കിലല്ലേ, അല്ല എനിക്ക് ബേജാറുണ്ടെങ്കിലല്ലേ പൊന്നാരാരുടെ നീ നിനക്ക് ചെറിയ സേപ്പനോടുണ്ട്, അതിന് നീ എന്തിനാ ബേജാറാവണെന്ന്? എൻ്റെ ഭാര്യക്കും മക്കൾക്കും ബേജാറില്ല. എൻ്റെ മോള് 11-ാം ക്ലാസ്സിലാണ്. അവളെന്താ പറഞ്ഞറിയോ? ഇപ്പൊ പൊയ്ക്കോ, ഉപ്പാനൊരു കൊല്ലാണെങ്കിൽ കൊല്ലട്ടെ. 2 മക്കൾ ഗൾഫിലുണ്ട്, അവർ വിളിച്ചു, ഉപ്പ പൊയ്ക്കോ, ഞങ്ങളൊക്കെ അത്യാവശ്യത്തിന് ആയിക്കണ്, ഒരു കൊല്ലാണെങ്കിൽ കൊല്ലട്ടെ. പിന്നെ ഞാൻ ആരെയാ പരിഗണിക്കണ്ട്? ആരെ പരിഗണിക്കണ്ട്? പിന്നെ ഈ അജിത് കുമാറിന്റെ ഈ വാലോട്ടത്തിനോ? നിങ്ങൾ വാള ആളെ നോക്കണം. നിങ്ങൾ ഞാൻ ഒരാളെ തെറ്റിദ്ധാരണ തിരുത്തല്ല, തിരുത്തണമെങ്കിൽ ആ തെറ്റിദ്ധരിപ്പിച്ചോല് തിരുത്തി കൊടുത്തോട്ടെ. ഞാൻ എപ്പോഴാണെങ്കിൽ മുഖ്യമന്ത്രി കാണണം. എനിക്കെന്താ മുഖ്യമന്ത്രി കാണുന്നത്? അദ്ദേഹം നേതാവല്ലേ. അല്ല, പൊന്നാര മനുഷ്യർ അല്ലാതെ നമുക്ക് കാണാന്ന്. അത് കഴിഞ്ഞിട്ട് അപ്പം ആലോചിക്കുന്നത്, ഇത് നിങ്ങൾ ഭയങ്കരമായിട്ട് ഈ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുന്ന ആൾക്കാരാണ്. ഞാൻ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കാറില്ല. എക്സിസ്റ്റിംഗ് സംഗതിയെ കുറിച്ച് ആലോചിച്ചാൽ പോരെ. MLA വെള്ളം കുടിപ്പിച്ചു തന്നെ എഴുന്നേട്ടെ ദാഹിച്ചിട്ടാണ്. സിപിഐ
എന്താ ചെയ്യാൻ, ചില കാര്യം തിരിച്ചറിയാൻ ചില സമയമെടുക്കും ചിലപ്പോ, അങ്ങനെയാണല്ലോ. അല്ല അത് ഞാൻ ക്ലാരിഫൈ ചെയ്തല്ലോ, അങ്ങനെയൊക്കെ പറയാതെ പറയും. ചിലപ്പോൾ ഞാൻ ഇനി സ്വർണ്ണക്കേസിലോ കള്ളക്കേസിലോ കൊൽപ്പണത്തിലോ ഒക്കെ എന്നെ ബുക്ക് ചെയ്യപ്പെട്ടേക്കാം. ഇതൊക്കെ നമ്മൾ ഈ നാട്ടിൽ കുറെ കണ്ട്, ആരൊക്കെ ജയിലിൽ കിടക്കുന്നുണ്ട് ആളുകളെ പേര് പറയണോ, ദേശീയ നേതാക്കന്മാർ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടാവുന്നു. കുറച്ച് റെസ്റ്റ് ഇട്ടും ജയിലിൽ പോയാൽ, ഒന്ന് എക്സസൈസൊക്കെ ചെയ്ത് രാവിലെ 6 മണിക്ക് വെച്ച് കറക്റ്റായിട്ട് ഭക്ഷണം, 5 മണിക്ക് കാപ്പി, പിന്നെന്താ പറയുക 7 മണിക്ക് മറ്റേത്, അത് കഴിഞ്ഞാൽ ഉച്ചക്ക് ചോറ് നല്ല പച്ചക്കറി, രാത്രി ഓ സുഖമായിട്ട് കിടന്നുറങ്ങും ഞാൻ ഒരുപാട് കാലമായി ഉറങ്ങിയിട്ട്. ഇത്രല്ലുള്ളൂ, നോ പ്രോബ്ലം. ആര് രാജിവെക്കണം? നിങ്ങൾക്ക് അഭിപ്രായമില്ലാത്ത നിങ്ങളോട് എന്ത് രാജിയാ പറയണേ? വ്യക്തിപരമായിട്ടൊരു അഭിപ്രായം ഇല്ലാത്തൊരു വ്യക്തിയോട് ഞാൻ എന്താ സത്യം പറയാം? എനിക്കൊരു നാണക്കേട് തോന്നി നിങ്ങളെ കുറിച്ച്. ഇത്ര ഒളിപ്പമണിയില്ലാതെ ആളുകളായി നിങ്ങൾ ഈ പത്രക്കാർ ചിലരൊക്കെ മാറിയത് ബാല്യാവസ്ഥയാണ്. ആളോടെ മോശം കേട്ടോ, അവനാ തിന്നത് അതിനൊരു ഉളുപ്പുണ്ടാവില്ലേ?